ചട്ടമ്പി സ്വാമികൾ വിപ്ലവകാരിയായ സന്യാസിയാണ്. സന്യാസ പാരമ്പര്യത്തെ അദ്ദേഹം വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് മുന്നിൽ ആവിഷ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരും. അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ ഉദ്ധരിക്കാം. വാക്കുകൾ മാത്രമല്ല, എഴുത്തുകൾ പോലും നിർമ്മിക്കുന്നത് ജനങ്ങളാണ്. എഴുത്തുകൾ നിർമ്മിക്കുന്നതിനുള്ള കാരണമായിരിക്കുന്നത് ജനങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളത്രേ. വൈയാകരണന്മാരല്ല, ജനങ്ങളാണ് വ്യാകരണ നിയമങ്ങളുടെ പോലും നിർമ്മാതാക്കൾ. നോക്കുക, എന്തൊരു ജനാധിപത്യ ബോധം, ജനങ്ങളുടെ അവകാശബോധം, ജനങ്ങൾക്കിടയിലെ സമത്വബോധം പ്രതിഫലിപ്പിക്കുന്നവയാണ് സ്വാമികളുടെ വാക്കുകളെന്ന്. ഇതാണ് മലയാളത്തിലെ ജനകീയ വ്യാകരണ രചനയ്ക്ക് അദ്ദേഹം കാരണക്കാരനായത്, ജനവ്യവഹാര ഭാഷ സ്വീകരിക്കാൻ ഇടയായത്, വരേണ്യരുടെ ഭാഷയെയും വ്യവഹാരത്തെയും നിരാകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ഭാഷയിൽ, ഗദ്യഭാഷയിൽ അദ്ദേഹം തൻ്റെ രചനകൾ നിർവഹിച്ചതിൻ്റെ ഒക്കെ യുക്തി ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, മർക്കടമുഷ്ടി പിടിക്കാതെ ഇച്ഛിക്കുന്ന എല്ലാവർക്കും ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നതു തന്നെ പരമധർമ്മമെന്നും പരമകരുണയെന്നും ഉറച്ച് അപ്രകാരം അനുഷ്ഠിക്കേണ്ടതാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നിലനിന്നിരിക്കുന്ന വിദ്യാവിതരണ സമ്പ്രദായത്തെ നിഷേധിക്കുകയും അതിനു പകരം മറ്റൊന്ന് പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നതിന് ആണ് ഈ വാക്കുകൾ സന്ദേശം തരുന്നത്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് യഥാർത്ഥ വിപ്ലവകാരി, യഥാർത്ഥ വിപ്ലവ സന്യാസി എന്ന് സ്വാമികളെ വിശേഷിപ്പിക്കാൻ പറ്റുന്നത്.